السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام وعليكم على أشرف السلام. المخلوقين وعلى آله وصحبه أجمعين. أما بعد، فوكس എച്ച് എസ് എ കോച്ചിങ്ങിന്റെ ആദ്യ സെഷനിലാണ്. നമ്മളെല്ലാവരും ഈ വരുന്ന എച്ച് എസ് എക്ക് വേണ്ടി കാര്യമായി ഒരുങ്ങുന്നവരാണ്. നമുക്കറിയാം, ഏതൊരു എക്സാമിനും നമ്മൾ ഒരുങ്ങുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാക്കണം, സിലബസ് മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സാമിൽ, നമ്മൾ ഏത് എക്സാമാണ് എഴുതുന്നത്, അതിൽ വന്ന ഓൾഡ് ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി പഠിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിന് നമ്മെപ്പോലെ തയ്യാറാവുന്നവരുടെ ഒരു ടീമിനെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു രൂപത്തിലുള്ള ഡിസ്കഷൻ ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഒരു മൂന്ന് കാര്യമാണ് നമ്മൾ പ്രധാനപ്പെട്ട എക്സാമുകൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ക്ലാസിൻ്റെ ഒരു മെത്തേഡാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം വന്നത് സെയിം സിലബസ് ആണോ എൽ പിയുടേതെന്നാണ്. എൽ പിയുടേത് എച്ച് എസ് എക്ക് പഠിക്കുന്ന അറബിക് ലിറ്ററേച്ചറിൽ ഭൂരിഭാഗവും നമ്മൾ പഠിക്കണം. അതിൽ ടീച്ചിങ് മെത്തഡോളജി എൽ പിയിൽ കുറച്ച് കുറയും, എച്ച് എസ് എയുടെ അത്ര ഉണ്ടാവില്ല. അതുപോലെ ജനറലിൽ ടീച്ചിങ് മെത്തഡോളജി വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത്, ഉണ്ടാവാറില്ല എന്ന് പറയാം. പിന്നെ ബാക്കിയൊക്കെ കുറെയൊക്കെ സെയിം ആണ്. പിന്നെ ജി കെയുടെ ഒക്കെ നിലവാരത്തിൽ മാറ്റം ഉണ്ടാവും. അതാണ് എച്ച് എസ് എയുടെയും എൽ പിയുടെയും ക്വസ്റ്റ്യനിലെ മാറ്റം. എച്ച് എസ് എയുടെ അതിൻ്റെതായ നിലവാരം ഉണ്ടാവും. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഒരു ജൈത്രയാത്ര തുടങ്ങാം. നമുക്ക് മുന്നിൽ 5 മാസമുണ്ട്. ഇൻഷാല്ലാ ഈ 5 മാസം കൊണ്ട് നമ്മൾ പൊരുതി എച്ച് എസ് എ നേടിയിരിക്കും. അതിന് നേരത്തെ ഖാലിദ് സാറുടെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല ആവേശമുണ്ടാകും. തുടങ്ങാൻ എത്ര വലിയ കാര്യങ്ങൾ തുടങ്ങാനും നമുക്ക് കഴിയും. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാൻ 2 കുഴി കുഴിച്ച് ഇവിടെ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ തുടങ്ങാൻ എനിക്ക് കഴിയും. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഉണ്ടാക്കാൻ കഴിയും, തുടങ്ങാൻ കഴിയും അല്ലേ? എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കുഴി കുഴിച്ച് ഞാൻ ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ എനിക്കും കഴിയൂലേ, നിങ്ങൾക്കും കഴിയൂലേ? പക്ഷേ നമുക്ക് പ്രയാസം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് അത് പൂർത്തിയാക്കാനാണ്. ഏത് കാര്യമാണെങ്കിലും തുടങ്ങാൻ നമുക്കൊക്കെ കഴിയും, പക്ഷേ അത് പൂർത്തിയാക്കാനാണ് നമുക്ക് പ്രയാസം. അതുകൊണ്ട് ഇന്നിപ്പോ തുടങ്ങാൻ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇനി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിയണം. പ്രയാസങ്ങൾ പലതും ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോളൂ. നാളെ ഇൻഷാല്ലാ നമ്മൾ ആദ്യത്തെ ലൈവ് സെഷൻ തുടങ്ങും. നാളെ തന്നെ തുടങ്ങും പ്രയാസം. നമ്മൾ വിചാരിക്കുമ്പോൾ ഇനി മറ്റന്നാൾ മുതൽ തുടങ്ങാം, പക്ഷെ മറ്റന്നാളെയും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വീട്ടിൽ നമ്മളൊക്കെ സ്കൂൾ പ്രായം കഴിഞ്ഞ്, കോളേജ് പ്രായം കഴിഞ്ഞവരാണ് ഭൂരിഭാഗവും.
ജീവിതത്തിന്റെ ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ടാവും, എനിക്ക് നാളെ അത് ചെയ്യാനുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, വൈഫിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, മാതാപിതാക്കളുടെ കാര്യം നോക്കാനുണ്ട്. അങ്ങനെ സ്കൂൾ ജോലി ചെയ്യുന്നവരാണ് ഒരുപാട് പേർ. അങ്ങനെ ഓരോരോ തിരക്കുകൾക്കിടയിലായിരിക്കും നമ്മൾ നിങ്ങളുടെ വിലപ്പെട്ട ഒരു സംഖ്യ ഫോക്കസിനെ ഏൽപ്പിച്ച് നിങ്ങൾ പഠനം തുടങ്ങിയത്. പക്ഷെ നമ്മൾ വിജയിക്കണമെങ്കിൽ ഈ വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ ഒഴിവാക്കി 6 മാസം നമ്മൾ HSC വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. ആണോ? എല്ലാ ബാധ്യതയും ഒഴിവാക്കി ഞാൻ HSC മാത്രം 5 മാസം പഠിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയോ? ആർക്കെങ്കിലും കഴിയോ? ആരെങ്കിലും മറുപടി പറയോ? കഴിയുന്നവരുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മള് നമ്മളുടെ തലയിൽ വെച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞ തിരക്കുകളും അതല്ലാത്ത തിരക്കും നമുക്ക് ഒരുപാടുണ്ടാവും. ഈവൻ മീ, എനിക്കടക്കം ഒരുപാട്, ഇന്നിപ്പോ ക്ലാസിന്റെ സമയത്ത് എനിക്ക് 2-3 കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് ഇപ്പോഴും. പക്ഷേ ഞാൻ ആ കോൾ കാണുമ്പോഴേക്കും എണീച്ച് പോയാൽ ഇന്നത്തെ ഈ മീറ്റിംഗ് എനിക്കിവിടെ ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്യാൻ കഴിയൂല. അപ്പോ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും. അതെല്ലാം കൂടെ ഒഴിവാക്കി നമുക്ക് ഒരിക്കലും ഫുൾ ടൈം പഠനം സാധ്യമല്ല. പക്ഷേ നമ്മളൊരു ഷെഡ്യൂൾ തയ്യാറാക്കണം. കഴിഞ്ഞ തൊട്ട മുൻപത്തെ നെറ്റ് എക്സാം കഴിഞ്ഞപ്പോ ഫോക്കസ് അക്കാഡമി JRF കിട്ടിയവരുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ വിളിച്ച സമയത്ത് JRF കിട്ടിയ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും അതിൽ പങ്കെടുത്തു. അവരുടെ ഓരോരുത്തരുടെയും സംസാരം കേട്ട പലരും നിങ്ങളിൽ ഉണ്ടാവാം. അതിൽ JRF കിട്ടിയവരിൽ എല്ലാവരും മറ്റുള്ളവരെക്കാൾ JRFO നെറ്റോ കിട്ടാത്തവരെക്കാൾ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരായിരുന്നു. അതിൽ ആദ്യമായി JRF കിട്ടിയ, ആദ്യം തന്നെ എഴുതിയപ്പോൾ JRF കിട്ടിയവരും ഒക്കെ ഉണ്ടായിരുന്നു. 3 മക്കളും 4 മക്കളുടെ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ നല്ലൊരു ഷെഡ്യൂൾ വെച്ച് പഠിക്കാൻ തയ്യാറായവരായിരുന്നു അവർ. അതിനിടയിൽ ചിലരുടെ സംസാരത്തിൽ നല്ലപോലെ പഠിക്കുന്നതിനിടയിൽ ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ വെച്ച് വരെ ബുക്കും എടുത്ത് പഠിക്കേണ്ടി വന്നു. അങ്ങനത്തെ എക്സ്പീരിയൻസ് കേട്ടു. വീട്ടിൽ നല്ല പ്രയാസത്തിലായിരിക്കുന്നതിനിടയിൽ ഒരുപാട് ജോലികൾക്കിടയിൽ 3 കുട്ടികൾ, അതിൽ ചെറിയ കുട്ടിയുള്ളവർ, കുട്ടികൾ 3 പേരും ഉറങ്ങിയതിന് ശേഷമേ അവർക്ക് പഠിക്കാൻ സമയമുള്ളൂ. അങ്ങനെ പഠിച്ചവർ, അങ്ങനെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ലക്ഷ്യം നേടിയിരിക്കും എന്ന വാശിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ അതിനുവേണ്ടി സമയം മാറ്റിവെച്ചവർക്കാണ് JRF കിട്ടിയത്. അതല്ലാതെ മുഴുവൻ സമയം ഫ്രീ ആയി നിന്നവർക്കല്ല. അങ്ങനത്തെ ഒരുപാട് ഫ്രീ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ പലർക്കും മറ്റ് ഫ്രീ ഉള്ളവർ അവരുടെ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയി ചെലവഴിച്ചവർ ആയിരുന്നു പലരും. എന്നാൽ ജീവിതത്തിന്റെ തിരക്കിന്റെ പ്രാരാബ്ദത്തിന്റെ ഇടയിൽ പഠിക്കാൻ സമയം കണ്ടെത്തിയവർക്കാണ് വിജയം നേടാൻ സാധിച്ചത്. അപ്പോൾ നമുക്കൊക്കെ തിരക്കുണ്ടെങ്കിലും ആ ഒരു സമയ തിരക്കിനിടയിൽ നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ HSC ഒരു ദിവസം 1.5-2 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെച്ചൂടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. നേരത്തെ ഖാലിദ് സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ഒരു 1-way ക്ലാസ് ആവരുത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുകയും ഒക്കെ ചെയ്യണം. ഓക്കെ, സൈക്കോളജി ക്വസ്റ്റ്യൻസ് മലയാളം ആണോ HSC LP UP എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഇതുവരെ വന്ന എക്സാമിനൊക്കെ
ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. എൽ പി ആവട്ടെ യു പി ആവട്ടെ എച്ച് എസ് ഈ എക്സാമുകൾക്കൊക്കെ ഇതുവരെ ജനറലിന്റെ 20 ക്വസ്റ്റ്യൻസും ചോദിച്ചത് ഇംഗ്ലീഷിലാണ്. നമ്മൾ ഇനിയും പഠിക്കേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ചില കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇനിയുള്ള എക്സാമുകൾക്ക് മലയാളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സാധ്യത ഇപ്പോ ഒരു മുഖവിലേക്ക് എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടോപ്പ് ഇട്ട് വെക്കുന്നുണ്ടോ അത് കവറിൽ എടുത്ത് വെക്കുന്നുണ്ടോ? ഓക്കെ, ആ ഒരു സാധ്യത ഇപ്പോൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കാരണം അഥവാ നമ്മളിങ്ങനെ മലയാളത്തിൽ മാത്രം പഠിച്ച് പെട്ടെന്ന് ഇംഗ്ലീഷിൽ വരുമ്പോൾ നമുക്ക് അതിന് ടൈം പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കൊള്ളണമെന്നില്ല. എന്നാൽ ഇംഗ്ലീഷിൽ പഠിച്ച നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാലും മലയാളത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തിരക്കാണ്, എനിക്കും തിരക്കാണ്, നിങ്ങൾക്കും തിരക്കാണ്. എനിക്കറിയാം ഈ എച്ച് എസ് എക്ക് ജോയിൻ ചെയ്ത എല്ലാവരും ബിസിയിലാണ്. കാരണം ഭൂരിഭാഗം ആളുകളും പി ജി കഴിഞ്ഞ് ജീവിതത്തിന്റെ നല്ല ഭാരങ്ങളിലേക്ക് ഇറങ്ങിയവരാണ്. പക്ഷേ നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. നമ്മളെല്ലാവരും ഇന്ന് തന്നെ നമ്മളുടെ മനസ്സിൽ കാണേണ്ടത് ഇൻഷാല്ലാഹ് ഓഗസ്റ്റ് മാസത്തിൽ എച്ച് എസ് നടക്കുന്നു. കണ്ണും പൂട്ടിയൊന്ന് നിങ്ങൾ ഇപ്പൊ ഒന്ന് ചിന്തിക്കുക. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഒരു എക്സാം ഹാളിലേക്ക് ഇങ്ങനെ പോകുന്നു ചിന്തിക്കുക. ആ സ്കൂളിൽ കോഴിക്കോടോ മലപ്പുറത്തോ കണ്ണൂരോ തിരുവനന്തപുരത്തോ എവിടെയാണോ നിങ്ങൾ സെന്റർ കൊടുത്തത്, അവിടുത്തെ സ്കൂളിലേക്ക്, കല്ലായി സ്കൂളിലേക്ക്, കോഴിക്കോട് കല്ലായി സ്കൂൾ അല്ലെങ്കിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്കൂളിലേക്ക് നിങ്ങൾ എക്സാമിന് പോകുന്നു, മലപ്പുറത്തെ ടൗൺ സ്കൂളിലേക്ക് ഒരു സ്കൂളിലേക്ക് എക്സാമിന് പോകുന്നു, അവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എച്ച് എസ് എ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു. എച്ച് എസ് എ ക്വസ്റ്റ്യനിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, അതിൽ 20 ക്വസ്റ്റ്യൻ ജി കെ. 20 ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 13 നമ്മൾ ആൻസർ ചെയ്യുന്നു, ബാക്കി 80 ക്വസ്റ്റ്യൻ അതാ കിടക്കുന്നു. 80 ക്വസ്റ്റ്യനിൽ ഒരു 65 എങ്കിലും നമ്മൾ ആൻസർ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ മാർക്ക് ഒരു 70 മുകളിൽ നമുക്ക് ലഭിക്കുന്നു. 80 മാർക്ക് ലഭിക്കുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ ആ 80 മാർക്കോടുകൂടെ വ്യത്യസ്ത ജില്ലകളിൽ, ഇപ്പോൾ വിളിച്ച 4 ജില്ലകളിൽ എവിടെയാണോ നമ്മൾ കൊടുത്തത്, അവിടെ നമ്മുടെ എൻ്റെ പേര്, എനിക്ക് ഒറ്റ ആളുടെ റാങ്ക് ലിസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ മുകളിൽ വന്നാൽ മതി എൻ്റെ പേര്. മറ്റുള്ളവരുടേതൊക്കെ വരണം, അതൊക്കെ എൻ്റെ താഴെ. എനിക്ക് വരേണ്ടത് ആദ്യ റാങ്കുകളിൽ എൻ്റെ പേരൊന്ന് വന്നു കിട്ടണം. ആ ഒരു റിസൾട്ട് വരുമ്പോൾ, ഓഗസ്റ്റിൽ നടന്ന എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ, ആ ഒരു ആദ്യ റാങ്കുകളിൽ, ആദ്യ 10 റാങ്കിൽ എൻ്റെ പേരും വരുന്നു. ഞാൻ സ്കൂളിൽ ജോലിക്ക് കയറുന്നു. ആദ്യമായി സൈൻ ചെയ്യുമ്പോൾ ഇൻഷാല്ലാ ഫോക്കസിൽ നമ്മോട് കൂടെ കമ്പനി സ്റ്റഡി കൂടിയവർക്കൊക്കെ ഒരു ലഡു എങ്കിലും അയച്ചു കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ ഇന്ന് തന്നെ സ്വപ്നം കാണുന്നു. ആ ഒരു സ്വപ്നം കെ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാവരുത് സ്വപ്നം, മറിച്ച് നമ്മളുടെ ഉറക്കിനെ നഷ്ടപ്പെടുത്തി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നതാവണം നമ്മുടെ സ്വപ്നം. ആ ഒരു സ്വപ്നം നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയും ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുള്ള പൂർണ്ണ ശ്രമം നടത്തുകയും ചെയ്യുക. ഇൻഷാല്ലാ ഫോക്കസ് അക്കാഡമി നിങ്ങളോട് കൂടെ പൂർണ്ണമായും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഒക്കെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. ആമീൻ. നമ്മളുടെയും നമുക്കറിയാം, എനിക്കും നമ്മളുടെ അഡ്മിൻസിനും ഒക്കെ അറിയാം ഓരോരുത്തരും ജോയിൻ ചെയ്തതിലുള്ള കഷ്ടപ്പാട്. പലരും ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ കിട്ടാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. നമ്മൾ ചിലരൊക്കെ സിമ്പിളായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിലും പലരും നമ്മളോട് ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഓരോരുത്തർ ഫാമിലിയിൽ നിന്ന്, ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന്, ഫാദറിന്റെ അടുത്ത് നിന്നൊക്കെ പെർമിഷൻ കിട്ടാൻ തന്നെ, ഒന്ന് ജോയിൻ ചെയ്യാൻ പെർമിഷൻ കിട്ടാൻ തന്നെ ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനു പുറമെ നിങ്ങളുടെ ഈ ഒരു
1990 രൂപ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് നമ്മൾ അതിനെ വാല്യൂ യുവർ മണി, നമ്മൾ അത് ഒരിക്കലും ചെറുതായി കാണുന്നില്ല. ഒരു 100 രൂപക്ക് പോലും ബുദ്ധിമുട്ട് ഉള്ളവർ 1990 രൂപ കൊടുത്ത് ഇതിൽ ജോയിൻ ചെയ്തതായി നമുക്കറിയാം. അതിനൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നു. ആ ഒരു 1990 രൂപ ഇൻഷാല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെറും 2 ദിവസം കൊണ്ട് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മളുടെ ഈ ഒരു പ്രയാസങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ പരിഹാരം അല്ലാഹു നമുക്ക് HSIയിലെ നല്ല വിജയം ആക്കട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞ് നമ്മളുടെ ക്ലാസ്സിന്റെ ഷെഡ്യൂളിലേക്ക് കടക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോഴും OMR ടെസ്റ്റ് തന്നെയാണ്, എക്സാമുകളിൽ നമ്മളെ HSI ഒക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉള്ളതായി ഇതുവരെ PSC പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ നാളെ തന്നെ നമ്മളുടെ ലൈവ് സെഷൻ തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിലബസ് ഇപ്പോൾ കാണിച്ചു. ഇപ്പോൾ സമയം കുറവായതുകൊണ്ട് ഓൾഡ് ക്വസ്റ്റ്യൻസ് വളരെ സ്പീഡിലാണ് പോകേണ്ടി വന്നത്. അറബിക്കിലും ആഷിഖ് സാർ GK യിൽ കുറച്ച് വേഗതയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. അത് നമുക്ക് നമ്മളുടെ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത്, സിലബസ് നമ്മൾ ഇൻഷാല്ലാ ഗ്രൂപ്പിലിടും, ആദ്യം ചെയ്യേണ്ടത് ഓൾഡ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കലാണല്ലോ. ആ ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നാളെ മുതൽ തന്നെ നമ്മളുടെ ലൈവ് സെഷൻ തുടങ്ങും. നാളെ രാത്രി ഖാലിദ് സാർ ആണ് നമ്മളുടെ അറബിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നമ്മളുടെ HSIയിൽ വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാളെ ആദ്യ ഡിസ്കഷൻ നടക്കും. പിന്നെ നെക്സ്റ്റ് മറ്റന്നാളെ തന്നെ ബുധനാഴ്ച തന്നെ രണ്ടാമത്തെ സെഷൻ നടക്കും. പിന്നെ തൊട്ടടുത്ത ലൈവ് സെഷൻ ഇൻഷാല്ലാ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച GK യുടെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ GK യുടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ഈ 4 സെഷനും ഓൾഡ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഇൻഷാല്ലാ ആ ക്ലാസ് ബേസ് ചെയ്തിട്ട് നമ്മൾ 5ാം തീയതി ഞായറാഴ്ച ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ആഴ്ചയിലെ നമ്മളുടെ ഒരു ഷെഡ്യൂള്. പിന്നെ നമുക്കറിയാം നിലവിൽ PSC പോലത്തെ എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് അസുൽ ഹദീസ്. നമ്മൾ നേരെ അസുൽ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഈ ഷെഡ്യൂളും ഈ സിലബസും ഒക്കെ നമ്മൾ ഇൻഷാല്ലാ ഗ്രൂപ്പിലിടും. അതിൽ 6ാം തീയതി നെക്സ്റ്റ് തിങ്കൾ മോഡേൺ അറബിക് ലിറ്ററേച്ചറാണ് ഉസാമ റഹ്മാൻ JRF ഹോൾഡറായ നമ്മളുടെ ഈ ഒരു PSC ക്ലാസ്സിലൊക്കെ സജീവമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മോഡേൺ ലിറ്ററേച്ചറിലെ നല്ല കഴിവുള്ള പ്രഗത്ഭനായ ഉസാമ റഹ്മാനിയാണ് നെക്സ്റ്റ് മൺഡേ ക്ലാസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഈ മൺഡേ അല്ല, ഇന്നിപ്പോ മൺഡേ ആണല്ലോ, അത് കഴിഞ്ഞ അടുത്ത മൺഡേ ക്ലാസ് എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വെനസ്ഡേ, തൊട്ടടുത്ത് വന്ന വെനസ്ഡേ അല്ല, അത് കഴിഞ്ഞ 8ാം തീയതി ഇൻഷാല്ലാ നിങ്ങൾക്ക് മോഡേൺ ലിറ്ററേച്ചറിന്റെ 2ാം പാർട്ട് കിട്ടും. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച മോഡേൺ ലിറ്ററേച്ചറിന്റെ 3ാം പാർട്ട് ഖാലിദ് സാർ എടുക്കും. പിന്നെ ശനിയാഴ്ച GK യുടെ ക്ലാസ് ആഷിഖ് സാർ എടുക്കും. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ കോഴ്സിന്റെ ഒരു തുടക്കം, നമ്മൾ ഇടക്കിടക്ക് നിങ്ങൾ ഇതിൽ പലരും ഫോക്കസിന്റെ കോഴ്സിലുള്ളവർക്കറിയാം, FTET ഒരു 2 മാസം കൂടുമ്പോൾ PSC യിലേക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായ FTET. ആ FTET ഇൻഷാല്ലാ 11ാം തീയതി, FTET എന്ന് പറഞ്ഞാൽ ഒരു PSC മോഡൽ ടെസ്റ്റ് ആണ്. അതിൻ്റെ ഫുൾ ഫോമായി വരുന്നത് ഫോക്കസ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഉദ്ദേശിക്കുന്നത് ഒരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകുകയും നിങ്ങളുടെ പഠനം ഇപ്പോൾ തുടങ്ങുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എത്രത്തോളം മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇതിൽ ആദ്യ 5 റാങ്ക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യ റാങ്ക് ഉള്ളവർ ഇത്ര മാർക്ക് കിട്ടി, അതിൽ എനിക്ക് എത്ര മാർക്കുണ്ട് എന്ന് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു PSC മോഡൽ ടെസ്റ്റ് ആണ് FTET. അത് 11ാം തീയതി ഉണ്ട്. ആ എക്സാമോട് കൂടെ നമ്മൾ പഠനം ഒന്നും കൂടെ ഷാർപ്പൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ഇൻഷാല്ലാ പിന്നെ ഇപ്പൊ 2 ആഴ്ചത്തെ ഷെഡ്യൂൾ, FTET വരെയുള്ള ഷെഡ്യൂളാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ. അതിനുശേഷം ഇൻഷാല്ലാ പിന്നെ അസൽ ഹദീസിന്റെ നെക്സ്റ്റ് ക്ലാസ്സുകൾ വരും.
അത് കഴിഞ്ഞാൽ ജാഹിലി ക്ലാസ്സും അങ്ങനെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നൽകപ്പെടും. അതുകൊണ്ട് ഫോക്കസ് ഇൻഷാല്ലാ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടാകും. പക്ഷേ പി എസ് സിയോ ഫോക്കസോ നിങ്ങൾക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പി എസ് സി കിട്ടുകയില്ല. മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ടിവിറ്റി, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉള്ള ആക്ടിവിറ്റി അല്ല, ഒരു കണ്ടിന്യൂസ് പെർസിസ്റ്റൻസ് പെർസവറൻസ്, ഇടയ്ക്കിടയ്ക്കുള്ളതല്ല, ഒരു നിത്യമായിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ നിങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു സംസാരം നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ന് മുതലൊരു തുടക്കമാണ്. ഇൻഷാല്ലാ നാളെ മുതൽ ക്ലാസ് തുടങ്ങും. തുടങ്ങിയിട്ട് ഓൺലി നമ്മളൊരു രാത്രി ലൈവിന്റെ ലിങ്ക് ഇടുന്നു, അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നു, അതിന്റെ റെക്കോർഡിംഗ്, എന്തായാലും എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിംഗ് നിങ്ങൾ കിട്ടും, ആ റെക്കോർഡിംഗ് തരുന്നു. അത് മാത്രമാവരുത് നമ്മളുടെ ഗ്രൂപ്പിൽ. നമുക്ക് നിങ്ങളൊക്കെ രണ്ട് ഗ്രൂപ്പിൽ ഇപ്പൊ അംഗമായിട്ടുണ്ടാവും. എന്തിനാണ് രണ്ട് ഗ്രൂപ്പിൽ അംഗമായത്? അതിൽ ഒരു ഗ്രൂപ്പിൽ ക്ലാസ്സുകളും നോട്ടുകളും പ്രധാനപ്പെട്ട അഡ്മിൻസിന്റെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളുമായിരുന്നു. പക്ഷേ മറ്റൊരു ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് പേരിൽ മാത്രം ആക്റ്റീവ് ആവരുത്. ഞാനിപ്പോ ഓർക്കുകയാണ്, ഒരു ബലാഗയിലെ ഒരു ബലാഗയില് കേട്ടൊരു പദ്യം, സമ്മൈത്തുഹു യഹ്യാ ലി യഹ്യാ എന്ന് തുടങ്ങുന്നൊരു ബൈത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സമ്മൈത്തുഹു യഹ്യാ എന്ന് തുടങ്ങുന്നൊരു ബൈത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിലെന്താണ് പറയുന്നത്? വിനാസിന്റെ ഉദാഹരണമായിട്ട് പറയാറുണ്ടല്ലേ, സമ്മൈത്തുഹു യഹ്യാ, ഞാൻ എന്റെ മകന് യഹ്യാ എന്ന പേര് വെച്ചു. എന്തിനു വേണ്ടിയ പേര് വെച്ചത്? ലി യഹ്യാ, എന്തിനു വേണ്ടിയാണ്? അവന് ജീവിക്കാൻ വേണ്ടി, അവന് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ മകന് യഹ്യാ എന്ന പേര് വെച്ചത്. പക്ഷേ ഫലം യഖുൻ ലിറദ്ദി ഖദാ ഇല്ലാഹി ഫീഹി സബീലു, അള്ളാഹുവിന്റെ ഖദാഇനെ തടുക്കാൻ ഞാൻ യഹ്യ എന്ന പേര് വെച്ചത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നൊരു പദ്യം ഞാൻ പോർത്തു പോവാണ്. സമ്മിത്തു യഹ്യ, ഞാൻ യഹ്യ എന്ന പേര് വെച്ചത് ലി യഹ്യ, ജീവിക്കാൻ വേണ്ടിയാണ്. അവിടെ ബലാഗയിൽ എന്താ ഉള്ളത്? ബലാഗയിലെ നിയമപ്രകാരം ജിനാസുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ജിനാസ് ഇൻഷാ പഠിക്കും. അപ്പൊ ഞാനിപ്പോ ആ ഒരു പദ്യം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഓർമ്മ വരാനുള്ള ഒരു കാരണം, നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. അതിന് ആക്ടിവിറ്റി എന്ന് എന്തിനാ പേര് വെക്കുന്നത്? എന്തിനാണ്? ആക്റ്റീവ് ആവാൻ വേണ്ടിട്ടാണ്. നിങ്ങളിൽ ഒരു 10-80 പേര് നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ 80-ൽ പേരുണ്ട്. ഈ 80-ൽ പേര് ഉണ്ടായിട്ട് അതിങ്ങനെ മൗത്തായി കിടക്കരുത്, മറിച്ച് അത് ആക്റ്റീവ് ആയിട്ട് തന്നെ കിടക്കണം. സമ്മൈത്തുഹു യഹ്യാ ലി യഹ്യാ എന്ന ഒരു പദ്യം ഇനി പറയേണ്ടി വരരുത്. കഴിയുന്നവർ ഇന്ന് തന്നെ, നമ്മൾ പഠനം തുടങ്ങാൻ നാളെ കാത്തു നിൽക്കരുത്, ഇന്ന് തന്നെ തുടങ്ങുക. ഏറ്റവും നല്ല സമയം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇന്നലെയായിരുന്നു, കഴിഞ്ഞ മാസമായിരുന്നു. ഒരു പക്ഷെ നമുക്ക് പലർക്കും കഴിഞ്ഞ മാസം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നലെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ബെറ്റർ ടൈം ഏതാണ്? ഏതാണ്? നാളെ അല്ല, ഇപ്പോഴാണ്. ഓക്കെ, ഇന്നലെ ആയിരുന്നു തുടങ്ങേണ്ട ഏറ്റവും നല്ല സമയം, കഴിഞ്ഞ മാസമായിരുന്നു തുടങ്ങേണ്ട ഏറ്റവും നല്ല സമയം. ആ സമയത്ത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പോഴാണ്. നാളേക്ക് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ കഴിയുന്നവർ തീരുമാനിക്കാം, ഒരു 5 ഞാൻ പഠിച്ചിട്ട് ഞാൻ ഇന്നുറങ്ങുകയുള്ളു, ഒരു 10 ലിറ്ററേച്ചറിൽ നിന്നോ ബലാഗയിൽ നിന്നോ നഹ്വിൽ നിന്നോ പഠിച്ചിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന്
വാശിയോട് കൂടെ മാത്രമേ ഈ ഒരു മീറ്റിംഗിൽ നിങ്ങൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അവർക്കാണ് റാങ്ക് ഉള്ളത്. അല്ലാതെ നാളെ 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 ലോട്ടറി പോലെ ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ എക്സാമിന്റെ തലേന്ന് നമുക്ക് നാളെ എന്ന ഫീലിംഗ് വരും. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കുക. എല്ലാവരും ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒന്ന് സജീവമാകുക. കഴിയുന്നവരൊക്കെ, ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല, കഴിയുന്നവരൊക്കെ ഇന്ന് തന്നെ ആ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിങ്ങളുടെ വകയുള്ള എന്തെങ്കിലും ഒരു സംഭാവന, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു നോളജ്, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാവട്ടെ അല്ലാത്തതാവട്ടെ, എന്തെങ്കിലും ഒരു നോളജ് ആ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്ന് ഉറങ്ങുക. ഓക്കെ, ഇൻഷാല്ലാ എന്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ ഇന്നത്തെ ഒക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. സംശയങ്ങൾ ഒക്കെ ചോദിക്കും, മനസ്സിലാവാത്തോണ്ട് പറയുകയും ചെയ്യാം. എന്താണ് ലൈവ് ക്ലാസിന്റെ നോർമൽ സമയം? ഓക്കെ, വെരി ഗുഡ്. ലൈവ് ക്ലാസിന്റെ നോർമൽ സമയം ഏറെ 8 മണി ആ ഒരു സമയത്ത്, ഈവനിങ് കേട്ടോ, മഗരിബിന്റെ ശേഷം ഏറെ മുതൽ അങ്ങോട്ടായിരിക്കും നോർമൽ ഉണ്ടാവുക. ഏറെ 8 മണി അല്ലെങ്കിൽ 8, ഈ ഒരു 3 സമയങ്ങളിലാണ് ഉണ്ടാകുക. ഓക്കെ, പിന്നെ എല്ലാ ക്ലാസ്സും റെക്കോർഡ് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഫോക്കസ് ഫാമിലിയാണ്. നമ്മൾ ഇൻഷാല്ലാ ഇടയ്ക്ക് ഫാമിലി മീറ്റ് ഉണ്ടാവും. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ, നമ്മളുടെ എഫ്ടെറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മീറ്റ് ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം, നിങ്ങളാണെങ്കിൽ തീരുമാനിക്കുന്നത്, നമ്മളല്ല, നമ്മള് തുടക്കം തീരുമാനിക്കും, നിങ്ങളോട് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ടൈം ഒന്ന് മാറ്റണം. കുറച്ച് കഴിഞ്ഞ് വെക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുകയാണ് വെക്കേഷന് നമുക്ക് ഒരു ഉച്ചക്ക് ശേഷം 3 ക്ലാസ് വെക്കാം. ഓക്കെ, നമ്മൾ പിന്നെ ടീച്ചേഴ്സിന് ആ ടൈമിന് കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാ ആ ടൈമിലേക്ക് മാറ്റും. പക്ഷെ ഭൂരിപക്ഷം നമ്മൾ മാനിക്കണം. നമ്മൾ എന്റെ സൗകര്യം ഈ സമയമാണ്, അതുകൊണ്ട് ഈ സമയം മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ. നമ്മളെല്ലാവരും അധ്യാപകരും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുമാണ്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് അതോടുകൂടെ ഫാക്കൽറ്റിയുടെ സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. നോർമലി ഇപ്പോൾ നമ്മളൊരു 7 മുതലുള്ള ഒരു സമയത്തായിരിക്കും ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, ഏതായാലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ അവസരമുണ്ട്. ഇപ്പോ ഓരോരുത്തർ ലെഫ്റ്റ് ആവുന്നവരോട് പറയാണ്, ഇന്ന് തന്നെ നിങ്ങൾ പഠനം തുടങ്ങണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഞാനിപ്പോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുൻപ് നിങ്ങളുടെതാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ്, നിങ്ങളുടെ ഗ്രൂപ്പാണ്. അതില് നിങ്ങൾക്ക് തന്നെ ഇൻഷാല്ലാ നമ്മളെ വരുന്ന ക്ലാസ്സുകൾ അതിന്റെ ചില മെത്തേഡുകൾ പറയും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതിനെ സജീവമാക്കുകയും അല്ലെങ്കിൽ അതില് നമ്മളെ കഴിഞ്ഞ ബാച്ചിലുള്ള നെറ്റ് ബാച്ചും പല PSC ബാച്ചിലും ഒക്കെ ഉള്ളവര്, അതിലുള്ളവർ തന്നെ നമ്മളുടെ ക്ലാസ്സിന് പുറമെ ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ച് ഡിസ്കഷനുകൾ നടത്താറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മളുടെ ക്ലാസ് അല്ലാതെ ലൈവ് ക്ലാസ് ഇല്ലാത്ത സമയത്ത് സുബിക്ക് ശേഷം, ഇപ്പൊ കഴിഞ്ഞ PSC ബാച്ചിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എല്ലാ ദിവസവും 4 മണിക്കൊരു ഒരു മെസ്സേജ് വരും. നമ്മളുടെ PSCയുടെ ആദ്യ ബാച്ചിൽ എല്ലാ ദിവസവും 4 മണിക്കൊരു മെസ്സേജ് വരും, തുടങ്ങുകയല്ലേ. എന്നിട്ട് അവരൊരു ലിങ്ക് ഇടും, ഗൂഗിൾ മീറ്റ് ലിങ്ക്. എന്നിട്ട് അവരപ്പോൾ തന്നെ ഒരു 10-15 പേരുണ്ടാവും. സുബിക്ക് തന്നെ, സുബിക്ക് മുൻപ് 4 മണിക്ക് സ്റ്റഡി തുടങ്ങി. ആ തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ LPUP നല്ല റാങ്കില് ഉണ്ട്. ഇൻഷാല്ലാ റിസൾട്ട് വരുമ്പോ നമുക്ക് കാണാൻ നല്ല മാർക്ക് ഉണ്ട് അവർക്കൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗൂഗിൾ മീറ്റ് ലിങ്കൊക്കെ ആ ഗ്രൂപ്പിലിട്ട് നിങ്ങൾക്ക് തന്നെ എല്ലാവരെയും കൂട്ടി, അതിനുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ആ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ സജീവമാവുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഏതായാലും ഈ ഒരു സമയം വരെ ആദ്യ ദിവസം തന്നെ പങ്കെടുത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മളുടെ സിലബസിലുള്ള സൈക്കോളജി പെഡഗോജി എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അതിൽ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങാം. എന്നിട്ട് നിങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇൻഷാല്ലാ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഇൻഷാല്ലാ സജീവമായി പഠനത്തിൽ ഏർപ്പെടണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ
ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളും നിങ്ങൾ സ്റ്റുഡൻറ്റുമല്ല, ഫോക്കസ് നമ്മളാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇൻഷാല്ലാ മുന്നോട്ട് പോവുക. അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്നത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് ഇനി ബാക്കിയുള്ളവർക്ക് ഒന്ന് ലെഫ്റ്റ് ആവേണ്ടവർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫീലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് അറിയിച്ചാൽ ഇൻഷാല്ലാ അതൊക്കെ വരുന്ന മീറ്റിങ്ങൾക്ക് ഉപകാരം ചെയ്യും ഇൻഷാല്ലാ.